98.6 FM. Today's COVID-19 updates. COVID-19 updates. ഖത്തറിൽ ഇന്ന് 539 പേർക്ക് കോവിഡ് രോഗം ഭേദമായതോടെ ആകെ രോഗവിമുക്തി നേടിയവർ 350,154 ആയി. പുതുതായി 343 പേർക്ക് കൂടി രോഗം സ്ഥിരീകരിച്ചു. ഇതോടെ ആകെ രോഗം സ്ഥിരീകരിക്കപ്പെട്ടവരുടെ എണ്ണം 355,475 ആയി. 21,250 പേരിലാണ് കഴിഞ്ഞ 24 മണിക്കൂറിനകം രോഗപരിശോധന നടത്തിയത്. ഖത്തറിൽ നിലവിൽ 4,922 പേരാണ് രോഗബാധിതരായുള്ളത്. ഖത്തർ ട്രാവൽ നയത്തിൽ കാതലായ മാറ്റങ്ങൾ പൊതുജനാരോഗ്യ മന്ത്രാലയം പ്രഖ്യാപിച്ചു. അംഗീകൃത വാക്സിനെടുത്ത താമസക്കാർക്കും കോവിഡ് ബാധിച്ച് സുഖം പ്രാപിച്ചവർക്കും ഹോട്ടൽ ക്വാറന്റീനും യാത്രയ്ക്ക് മുമ്പുള്ള PCR പരിശോധനയും ഒഴിവാക്കി എന്നതാണ് ഏറ്റവും വലിയ മാറ്റം. പുതിയ നയം February 28 തിങ്കളാഴ്ച മുതൽ പ്രാബല്യത്തിൽ വരും. കോവിഡ് സ്ഥിതിഗതികൾ വിലയിരുത്തി രാജ്യങ്ങളെ റെഡ്, ഗ്രീൻ, എക്സെപ്ഷണൽ റെഡ് കൺട്രീസ് എന്നിങ്ങനെ തിരിച്ചിരിക്കുന്നതിന് പകരം സ്റ്റാൻഡേർഡ് ഹെൽത്ത് മെഷേഴ്സ്, റെഡ് ഹെൽത്ത് മെഷേഴ്സ് എന്നിങ്ങനെ രണ്ടായി തിരിച്ചിരിക്കുന്നു. ഇന്ത്യ, പാകിസ്ഥാൻ, ശ്രീലങ്ക, നേപ്പാൾ, ബംഗ്ലാദേശ്, ഈജിപ്ത്, ജോർജിയ, ജോർദാൻ, ഫിലിപ്പീൻസ് എന്നീ 9 രാജ്യങ്ങളാണ് റെഡ് ഹെൽത്ത് മെഷേഴ്സ് വിഭാഗങ്ങളിലുള്ളത്. ബാക്കി രാജ്യങ്ങളൊക്കെ സ്റ്റാൻഡേർഡ് ഹെൽത്ത് മെഷേഴ്സ് വിഭാഗത്തിലായിരിക്കും. ഇഹിത്രാസ് ആപ്പിൽ പുതിയ പരിഷ്കാരം വരുത്തി പൊതുജനാരോഗ്യ മന്ത്രാലയം. ഇനി മുതൽ ഖത്തറിന് പുറത്തു നിന്നും കോവിഡ് വാക്സിൻ പൂർത്തീകരിച്ചവർക്കും ഇഹിത്രാസ് ആപ്പിൽ ഗോൾഡൻ ഫ്രെയിം ലഭിക്കാൻ സൌകര്യമുണ്ടാകും. ഖത്തർ അംഗീകരിച്ച കോവിഡ് വാക്സിൻ പൂർത്തീകരിച്ചവർക്ക് തങ്ങളുടെ വാക്സിനേഷൻ സർട്ടിഫിക്കറ്റ് ഇഹിത്രാസ് പോർട്ടലിൽ അപ്ലോഡ് ചെയ്ത് ഗോൾഡൻ ഫ്രെയിമിന് അപേക്ഷിക്കാം. പോർട്ടലിൽ അപ്ലോഡ് ചെയ്ത COVID-19 വാക്സിനേഷൻ സർട്ടിഫിക്കറ്റുകൾ സാധൂകരിക്കുകയും പരിശോധിച്ചുറപ്പിക്കുകയും ചെയ്യും. സാധുതയുള്ളവ മാത്രമേ ഇഹിത്രാസിൽ സ്വീകരിക്കുകയും പ്രതിഫലിപ്പിക്കുകയും ചെയ്യുകയുള്ളൂവെന്ന് മന്ത്രാലയം വ്യക്തമാക്കി. വിദേശത്ത് നിന്നുള്ള ലേബർ റിക്രൂട്ട്മെന്റിന് ലൈസൻസ് നൽകുന്നതിനുള്ള വ്യവസ്ഥകളും നടപടിക്രമങ്ങളും നിയന്ത്രിക്കുന്നതിനുള്ള തീരുമാനം ലംഘിച്ചതിന് 5 ലേബർ റിക്രൂട്ട്മെന്റ് ഓഫീസുകൾ അടച്ചുപൂട്ടി തൊഴിൽ മന്ത്രാലയം. ഗാർഹിക തൊഴിലാളികളുടെ റിക്രൂട്ട്മെന്റുമായി ബന്ധപ്പെട്ട് തൊഴിലുടമയുടെ അവകാശങ്ങൾ സംരക്ഷിക്കുന്നതിനായി പുറപ്പെടുവിച്ച തീരുമാനങ്ങൾ പാലിക്കാതിരിക്കുകയും റിക്രൂട്ട്മെന്റ് നിയമങ്ങൾ ലംഘിക്കുകയും ചെയ്തതിനെ തുടർന്ന് കഴിഞ്ഞയാഴ്ച 12 ലേബർ റിക്രൂട്ട്മെന്റ് ഓഫീസുകൾ മന്ത്രാലയം അടച്ചുപൂട്ടിയിരുന്നു. പ്രാദേശിക ഈത്തപ്പഴ കൃഷി പ്രോത്സാഹിപ്പിക്കുന്നതിന്റെ ഭാഗമായി 76 ഫാമുകളിൽ നിന്നായി 816 ടൺ ഈത്തപ്പഴം വാങ്ങി ഖത്തർ മുനിസിപ്പൽ മന്ത്രാലയത്തിലെ കാർഷിക വകുപ്പ്. 2006 മുതൽ പ്രാദേശിക കാർഷിക വിളകൾ പ്രോത്സാഹിപ്പിക്കുന്നതിനായി പ്രതിവർഷം 10 ദശലക്ഷം റിയാൽ ചെലവഴിക്കുന്നുണ്ട്. ഈത്തപ്പഴ ഉൽപ്പാദനത്തിലും മറ്റ് കാർഷിക വിളകളിലും വലിയ പുരോഗതി ഉണ്ടാകാൻ സഹായകമായ പദ്ധതിയാണിത്. ഡിജിറ്റൽ ഫിനാൻഷ്യൽ സേവനങ്ങളിലെ മാർക്കറ്റ് ലീഡറായ ഒരീദോ മണി ഇന്ത്യയിലേക്ക് പണം ട്രാൻസ്ഫർ ചെയ്യുന്ന ഉപഭോക്താക്കൾക്കായി ഒരു പുതിയ പ്രമോഷൻ പ്രഖ്യാപിച്ചു. ഒരീദോ ആപ്പ് ഉപയോഗിച്ച് മണിഗ്രാം ക്യാഷ് പിക്കപ്പ് വഴി ഇന്ത്യയിലേക്ക് പണം ട്രാൻസ്ഫർ ചെയ്യുന്ന ഉപഭോക്താക്കൾക്ക് ഓരോ തവണയും തൽക്ഷണം 75 ഖത്തറിയാൽ വരെ ക്യാഷ് ബാക്ക് ലഭിക്കും. ഉപഭോക്താക്കൾക്ക് അവരുടെ ഒരീദോ മണി ആപ്പിലേക്ക് ലോഗിൻ ചെയ്ത് മണിഗ്രാം ക്യാഷ് പിക്കപ്പ് ഓപ്ഷൻ തിരഞ്ഞെടുത്ത് ഇന്ത്യയിലെ തങ്ങളുടെ പ്രിയപ്പെട്ടവർക്ക് കുറഞ്ഞത് 100 ഖത്തറിയാൽ ട്രാൻസ്ഫർ ചെയ്യേണ്ടതുണ്ട്. ക്യാഷ് ബാക്ക് തൽക്ഷണം ക്രെഡിറ്റ് ചെയ്യപ്പെടും. കാലാവസ്ഥാ വ്യതിയാനത്തിന്റെ പ്രശ്നം പരിഹരിക്കുന്നതിനും പരിസ്ഥിതിയും ജൈവ വൈവിധ്യവും സംരക്ഷിക്കുന്നതിനുമുള്ള ഖത്തറിന്റെ ശ്രമങ്ങൾ മെച്ചപ്പെടുത്തുന്നതിനായി 2022 February 26 ശനിയാഴ്ച ഖത്തർ പരിസ്ഥിതി ദിനം ആചരിക്കുന്നതിന് പരിസ്ഥിതി കാലാവസ്ഥാ വ്യതിയാന മന്ത്രാലയം ഒരു മുദ്രാവാക്യം ആരംഭിച്ചു. നമ്മുടെ പരിസ്ഥിതി നമ്മുടെ ഉത്തരവാദിത്തം എന്നതാണ് മുദ്രാവാക്യം. ഇത് ഖത്തർ പരിസ്ഥിതി വ്യവസ്ഥയുടെ സമ്പന്നമായ ജൈവ വൈവിധ്യത്തെ പ്രതിഫലിപ്പിക്കുന്നു. പൊതു സ്വകാര്യ മേഖലകളിലും സമൂഹത്തിലും അവബോധം സൃഷ്ടിക്കുകയും പരിസ്ഥിതി സംരക്ഷിക്കുന്നതിനുള്ള ഖത്തറിന്റെ ശ്രമങ്ങൾ വർദ്ധിപ്പിക്കുന്നതിൽ സജീവമായ പങ്ക് വഹിക്കാൻ ജനങ്ങളെ പ്രോത്സാഹിപ്പിക്കുകയും ചെയ്യുക എന്നതാണ് മുദ്രാവാക്യം ലക്ഷ്യമിടുന്നത്. ലോകത്താകെ ഇതുവരെ 59,40,159 കോവിഡ് മരണങ്ങൾ റിപ്പോർട്ട് ചെയ്തു. ആകെ പോസിറ്റീവ് കേസുകളുടെ എണ്ണം 43,08,78,816 ആയി. ഇതിൽ 35,95,43,571 ആളുകൾക്ക് രോഗം ഭേദപ്പെട്ടു. കേരളത്തിൽ ഇന്ന് 4,064 പേർക്ക് COVID-19 സ്ഥിരീകരിച്ചു. എറണാകുളം 553, തിരുവനന്തപുരം 543, കോഴിക്കോട് 425, കോട്ടയം 399, കൊല്ലം 348, തൃശൂർ 315, മലപ്പുറം 270, ആലപ്പുഴ 229, ഇടുക്കി 220, പാലക്കാട് 198, പത്തനംതിട്ട 195, കണ്ണൂർ 174, വയനാട് 135, കാസർഗോഡ് 60 എന്നിങ്ങനെയാണ് ജില്ലകളിൽ ഇന്ന് രോഗബാധ സ്ഥിരീകരിച്ചത്. 98.6 FM. Today's COVID-19 updates. COVID-19 updates.